ഭാഗം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. യോഹനാൻ്റെ ഒന്നാം ലേഖനമാണ്. യോഹനാൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു, ശ്രദ്ധിക്കുക. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ സകലവും നിങ്ങൾക്ക് ഉപദേശിച്ച് തരികയാലും. അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് തലവുണക്കി പ്രാർത്ഥിക്കാം. ഈ രാത്രിയിലേത് ഈ വചനത്തിൻ്റെ ധ്യാനത്തിന് ആധാരമായി പരസ്യമായി വായിച്ചു കേട്ട ഈ ദൈവവചന ഭാഗത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കൃപ പ്രാപിച്ച ദൈവമക്കളെല്ലാവരും അല്പനിമിഷം ചേർന്ന് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം എന്ന പദം ന്യായമായ ശബ്ദത്തിൽ ഉച്ചരിക്കുവാൻ പ്രാപ്തിയില്ലാത്ത ആരും ഇവിടെ വന്നിട്ടില്ലെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ന്യായമായ ശബ്ദത്തിൽ സ്തോത്രമെന്ന പദം പ്രയോഗിക്കുവാൻ പ്രാപ്തി ലഭിച്ച എല്ലാ ദൈവമക്കളും ആദരങ്ങൾ തുറന്ന് അല്പനിമിഷം കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് സ്തോത്രം അപമാനമല്ല, സ്തോത്രം അവർക്ക് അഭിമാനമാണ്. ആത്മശക്തി പ്രാപിച്ച ദൈവമക്കൾക്ക് സ്തോത്രം താഴ്ചയല്ല, സ്തോത്രം അവർക്ക് ഉയർച്ചയാണ്. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾക്ക് സ്തോത്രം ഒരിക്കലും മാറയല്ല, സ്തോത്രം അവർക്ക് മധുരമാണ്. സ്തോത്രം ഒരിക്കലും അവർക്ക് നഷ്ടമല്ല, സ്തോത്രം ലാഭമാണ്. ഒരു സ്തോത്രം പറഞ്ഞിട്ട് നിർത്താനല്ല ഞാൻ പറഞ്ഞത്, നാം പറയുന്ന ഒരു സ്തോത്രം വരാനുള്ള സ്തോത്രത്തിൻ്റെ ആരംഭമാക്കിക്കൊണ്ട് എല്ലാ ആധാരങ്ങളിൽ നിന്നും അല്പനിമിഷം സ്തോത്രങ്ങൾ ഉയരട്ടെ. ഒരു യാഗപീഠത്തിൽ നിന്നും മേപ്പോട്ട് തീ ഉയരുന്നത് പോലെ ആത്മാവിൽ അകം തളയ്ക്കുന്ന ദൈവജനത്തിൻ്റെ നാവിൽ നിന്നും അല്പനിമിഷങ്ങൾ സ്തുതികൾ ഉയരട്ടെ. ബദ്ധപ്പാടുകൾ സഹിച്ച് ഇവിടെ ക്രമീകരിച്ച ഈ യോഗ പരമ്പരകളുടെ റിസൾട്ട് ഒരു വട്ടപൂജ്യമാക്കി കളയാൻ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ ആത്മാവിൽ കണ്ടിട്ട് അതിനെതിരെ ഒന്ന് പോരാടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രിയിൽ എത്ര ദൈവമക്കൾ തയ്യാറാണ്? എനിക്കറിയാം, വെളിപ്പാടുള്ളവരിതിനകത്തുണ്ട്, കൃപയുള്ളവരിതിനകത്തുണ്ട്, കൃപാവരങ്ങളുള്ളവരിതിനകത്തുണ്ട്, അഭിഷേകമുള്ളവരിതിനകത്തുണ്ട്. ശത്രു അണിയറയിൽ ഒരുക്കുന്ന പദ്ധതികളെ ആത്മാവിൽ കണ്ട് അതിനെ വെട്ടുവാൻ നിയോഗം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. നിങ്ങളുടെ അകത്ത് ദൈവം പകർന്ന ഈ അഭിഷേകത്തെ അടക്കി വയ്ക്കാതെ, നിങ്ങളുടെ അകത്ത് ദൈവം പകർന്ന ഈ അധികാരത്തെ അടക്കി വയ്ക്കാതെ അല്പനിമിഷം ആത്മാവിൽ അതിനെ ഒന്ന് ജ്വലിപ്പിച്ച ദൈവമക്കൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അധരങ്ങൾ ചലിക്കുമ്പോൾ ഇന്ന് രാത്രി നിങ്ങളുടെ കരങ്ങളും ചലിക്കുന്നതിൽ തെറ്റില്ല. നിങ്ങളുടെ കരങ്ങൾ ചലിക്കുമ്പോൾ ഇന്ന് രാത്രി നിങ്ങളുടെ അധരങ്ങളും ചലിക്കുന്നതിൽ തെറ്റില്ല. അല്പനിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിക്കൂയൂയൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിലും അങ്ങ് പരിവാര സമുന്നതനായി ഞങ്ങളുടെ നടുവിൽ നിറഞ്ഞു നിൽക്കുന്നതിനായി സ്തോത്രം. അല്പനിമിഷത്തെ പഠനത്തിനും ധ്യാനത്തിനും ഞങ്ങൾ വായിച്ച തിരുവെഴുത്തിനെ തൃക്കരത്തിൽ തരുന്നു. ഞങ്ങളെല്ലാവരും ഗ്രഹിക്കത്തക്ക ക്രമത്തിൽ ഈ തിരുവെഴുത്തുകളുടെ പൊരുളുകൾ ഞങ്ങൾക്ക് തിരിച്ചു തരേണ്ടിയതിന് പ്രിയ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ തുണ നിൽക്കണമേ. ജനത്തോട് സംസാരിക്കണമേ. ഞങ്ങളെ നിരാശരാക്കി ഇന്ന് രാത്രി മടക്കി അയക്കരുതേ. നിറഞ്ഞവരാക്കി ഇന്ന് രാത്രി ഞങ്ങളെ തിരികെ അയക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. അധികം ആമുഖങ്ങളില്ലാതെ ദൈവവചനത്തിൻ്റെ ചിന്തകളിലേക്ക് ഞാൻ കടക്കുന്നു. നാളെ രാത്രിയിൽ
കുറച്ച് കാര്യങ്ങൾ ആമുഖമായിട്ട് ഉറപ്പിക്കാം. യോഹനാൻ്റെ ലേഖനമാണ് ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് പോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പി. ഈ വേദഭാഗത്തെ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചപ്പോൾ പ്രാർത്ഥനയോടെ ഈ വേദസൂക്തങ്ങളെ ധ്യാനങ്ങൾക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ ഈ വാക്യങ്ങളിലെ ധ്യാനങ്ങളിലൂടെ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച സന്ദേശം അഭിഷേകം എന്നുള്ളതാണ്. അവയോഗ പരമ്പരകളുടെ പ്രഥമ രാത്രിയിൽ എൻ്റെ പ്രഭാഷണത്തിൻ്റെ പ്രമേയം അഭിഷേകം എന്നുള്ളതാണെന്ന് പറഞ്ഞാട്ടെ. ഇവിടെ ഇരിക്കുന്നവർ അല്ല, എനിക്ക് നല്ല എക്സസൈസ്, അങ്ങോട്ടും തിരിയാം ഇങ്ങോട്ടും തിരിയാം, നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. രണ്ട് കൂട്ടർ ഒരുമിച്ച്, വെരി ഗുഡ്. അപ്പം നാം പ്രാപിച്ച അഭിഷേകം, നമ്മളിൽ വസിക്കുന്ന അഭിഷേകം, സകലതും നമുക്ക് ഉപദേശിച്ച് തരുന്ന അഭിഷേകം, ഭോഷ്കല്ലാത്ത അഭിഷേകം, സത്യമായ അഭിഷേകം, ദൈവത്തിൽ നമ്മെ വസിപ്പിക്കുന്ന അഭിഷേകം. ഒരു രണ്ട് മണിക്കൂർ വേണം ഈ വിഷയം ഒന്ന് വിസ്തരിക്കണമെങ്കിൽ. രണ്ട് മണിക്കൂർ കൊണ്ട് ന്യായമായിട്ട് വിസ്തരിക്കുന്ന വിഷയം ഇനിയും അരമണിക്കൂർ കൊണ്ടാണ് ഞാൻ പറഞ്ഞു തീർക്കുന്നത്. അപ്പോൾ എത്രമാത്രം സ്പീഡിൽ പോകും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളും എൻ്റെ ഒപ്പം വരിക. അഭിഷേകമെന്ന സുന്ദരമായ പ്രമേയം ഈ രാത്രി നാം ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ ഒന്ന് രണ്ട് കുറിപ്പുകൾ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കേറെ പരിചിതമായൊരു പദവുമാണ്, ഏറെ അടുപ്പമുള്ളൊരു അനുഭവമാണ് ഏത്? അഭിഷേകം. ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ അവരുടെ കൂടിവരവുകളിലൊക്കെ അറിഞ്ഞും അറിയാതെയും പറയുന്ന സുന്ദരമായൊരു പദമാണേത്? അഭിഷേകം. ബഹുമാനപ്പെട്ട മിനി പാസ്റ്റർ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇവിടേക്ക് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ എൻ്റെ മുറിയിൽ മാറോട് കരം വെച്ച് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ നടക്കുന്ന മഹായോഗത്തിൽ നിന്റെ വചനവുമായിട്ട് ഞാൻ പോവുകയാണ്. അവിടെ കൂടി വരുന്ന ജനത്തെ പ്രബോധിപ്പിക്കുവാൻ ഒരു പുത്തൻ അഭിഷേകം എൻ്റെ മേൽ പകരണമേ. ഇവിടെ എനിക്ക് ഒരുക്കിയിരിക്കുന്ന സീറ്റിൽ ഞാൻ പ്രസന്നായപ്പോഴും എൻ്റെ കരം മാറോട് ചേർത്ത് വെച്ച് ഹൃദയംഗമായി ദൈവത്തോട് പറഞ്ഞു, ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ തിരുവെഴുത്തുമായി ഞാൻ എഴുന്നേൽക്കും, ഒരു പുത്തൻ അഭിഷേകം എൻ്റെ മേൽ പകരണമേ. ഇവിടെ പ്രാർത്ഥിച്ച് ആരോ ഓർപ്പിച്ചു, വചനവുമായി വന്നിരിക്കുന്ന കർത്തൃദാസിനെ ഇന്ന് രാത്രിയിൽ ഒരു പുത്തൻ അഭിഷേകത്തോടെ നിർത്തണമേ. അവ കൃപ പ്രാപിച്ച ദൈവമക്കൾ അവരുടെ കൂടിവരവുകളിലൊക്കെ അറിഞ്ഞും അറിയാതെയും ഒരുവിടുന്ന സുന്ദരമായൊരു പദമാണേത്? അഭിഷേകം. നാം മാത്രമല്ല അഭിഷേകം എന്ന് പറയുന്നത്, അക്രൈസ്തവരായിട്ടുള്ളവരും അഭിഷേകം എന്ന് പറയും. ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അഭിഷേകം എന്ന വിഷയം ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മൂന്ന് നാല് കുറിപ്പുകൾ ഞാൻ പറയാം. ഒന്ന്, വേദപുസ്തകത്തിൽ എത്ര വിധത്തിലുള്ള അഭിഷേകമുണ്ട്? രണ്ട്, എന്താണ് അഭിഷേകം? മൂന്ന്, അഭിഷേകം ആരിലെല്ലാം എവിടെയെല്ലാം വ്യാപരിച്ചു? നാല്, അഭിഷേകം വെളിപ്പെട്ട ഇടങ്ങളിൽ വ്യക്തികളിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു? ഒരിക്കൽ കൂടെ ആ നാല് കുറിപ്പുകൾ ഞാൻ ആവർത്തിക്കുന്നു. ഒന്ന്, വേദപുസ്തകത്തിൽ എത്ര വിധത്തിലുള്ള അഭിഷേകമുണ്ട്? രണ്ട്, എന്താണ് അഭിഷേകം? മൂന്ന്, അഭിഷേകം എവിടെയെല്ലാം ആരിലെല്ലാം വ്യാപരിച്ചു? നാല്, അത് വ്യാപരിച്ച വ്യക്തികളിൽ ഇടങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു? ഇത്രയും കാര്യങ്ങൾ ഓടിച്ചു പറഞ്ഞിട്ട് നാം ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കും.
ഒരു വലിയ അഭിഷേകത്താൽ ദൈവം എന്ന രാത്രി നമ്മെ നിറയ്ക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഒന്ന്, വേദപുസ്തകത്തിൽ എത്ര വിധത്തിലുള്ള അഭിഷേകമുണ്ട്? 5 വിധത്തിലുള്ള അഭിഷേകം ബൈബിൾ നമ്മെ പരിചയപ്പെടുത്തുന്നു. വിശദീകരിക്കുന്നില്ല, ഒന്ന് പറഞ്ഞുവിടാം. 1:23 നാം കാണുന്നു എണ്ണയാൽ ഉള്ള അഭിഷേകം. 2:45 വരുമ്പോൾ അവിടെ കാണുന്നു കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകം. 3:89 വരുമ്പോൾ അവിടെ കാണുന്നു വിശുദ്ധ തൈലം കൊണ്ടുള്ള അഭിഷേകം. 4:10 10 വരുമ്പോൾ അവിടെ കാണുന്നു ശക്തിയാലുള്ള അഭിഷേകം. 5:1 2 നാം വായിച്ചു ആത്മാവിനാലുള്ള അഭിഷേകം. അപ്പോൾ എത്ര വിധത്തിലുള്ള അഭിഷേകമുണ്ട്? 5 വിധ അഭിഷേകം. 1 എണ്ണയാലുള്ളത്, 2 ആനന്ദതൈലം കൊണ്ടുള്ളത്, 3 വിശുദ്ധതൈലം കൊണ്ടുള്ളത്, 4 ശക്തിയാലുള്ളത്, 5 ആത്മാവിനാലുള്ളത്. കുവൈറ്റ് റീജിയൻ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ ഈ 5 വിധ അഭിഷേകം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് ചോദിക്കുന്നു, ഇതിൽ ഏത് അഭിഷേകം നിങ്ങൾക്ക് വേണം? ഒന്നും വേണ്ടേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ. പറഞ്ഞോ. ഞാനും ആ കൂടെയാണ്. എനിക്കും ആത്മാവിനാലുള്ളത് മതി. ആശങ്കപ്പെടേണ്ട, ഈ എണ്ണയുടെയും ആനന്ദതൈലത്തിൻ്റെയും വിശുദ്ധതൈലത്തിൻ്റെയും ശക്തിയുടെയും ഒക്കെ മറവിൽ ചലിക്കുന്നത് 5 പറഞ്ഞ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാ. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഒരുവൻ്റെ മേലെ അഭിഷേകം വരണമെങ്കിൽ എന്തു വേണം? എണ്ണ വേണം, അല്ലെങ്കിൽ തൈലം വേണം. അല്ല, പഴയ നിയമത്തിൽ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അഭിഷേകം വരികയില്ല. അഭിഷേകത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവൻ പ്രവാചകന്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ പ്രവാചകന്റെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന തൈലക്കൊമ്പിൽ ഇടിച്ചെടുത്ത തെളിവുള്ള തൈലമോ എണ്ണയോ ആണെങ്കിൽ ആ തൈലക്കൊമ്പ് മുട്ടുകുത്തി നിൽക്കുന്നവൻ്റെ ശിരസിലേക്ക് ചരിക്കുമ്പോൾ ആ ചെരിഞ്ഞ തൈലക്കൊമ്പിലൂടെ ഊറിയൊഴുകുന്ന എണ്ണ തൈല തുള്ളിയുടെ മറവിൽ മുട്ടുകുത്തുന്നവൻ്റെ എന്ത് വരികയാണ്? അഭിഷേകം വരികയാണ്. നമ്മൾ വായിച്ചിട്ടില്ലേ, ഞാനവൻ എനിക്ക് പ്രവാചകനായി അഭിഷേകം ചെയ്തു, ഞാനവൻ എനിക്ക് രാജാവായി അഭിഷേകം ചെയ്തു, ഞാനവനെ എനിക്ക് പുരോഹിതനായി അഭിഷേകം ചെയ്തു. ഈ തസ്തികയിലേക്കൊക്കെ പഴയ നിയമത്തിൽ ഒരുവനെ അഭിഷേകം ചെയ്ത് കയറ്റണമെങ്കിൽ എണ്ണ വേണം പ്രിയരെ, തൈലം വേണം. പഴയ നിയമത്തിൽ ഒരുവൻ്റെ മേൽ അഭിഷേകം വരണമെങ്കിൽ എണ്ണ തൈലം ഇതാവശ്യമാണെങ്കിൽ പുതിയ നിയമത്തിൽ ഒരുവൻ്റെ മേൽ അഭിഷേകം വരാൻ എണ്ണയുടെ ആവശ്യമില്ല, തൈലത്തിൻ്റെ ആവശ്യമില്ല. യോഗപരമ്പരയുടെ പ്രാരംഭ രാത്രിയിൽ നിങ്ങളുടെ മേൽ പുത്തനൊരു അഭിഷേകം വെളിപ്പെടേണ്ടിയതിന് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് 250 ഗ്രാം പാരച്യൂട്ടിൻ്റെ എണ്ണ മേടിച്ച് ഞാൻ അതിൻ്റെ പുറത്ത് കൈവച്ച് പ്രാർത്ഥിച്ച് അത് പൊട്ടിച്ച് 2 തുള്ളി വെച്ച് നിങ്ങളുടെ തലയിൽ ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ പുതിയ നിയമത്തിൽ വചനം കേട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു. അഭിഷക്തന്മാർ പ്രാർത്ഥനാമുറിയിൽ പ്രാപിക്കുന്ന ദൈവവചനം പുൾപിറ്റിൽ പ്രാർത്ഥനയോടെ വിളംബരം ചെയ്യുമ്പോൾ ഏകാഗ്രതയോടെ ആ വചനം കേട്ട് ഏറ്റെടുക്കാൻ ദൈവമക്കൾ തയ്യാറാണെങ്കിൽ ഒരു പുത്തൻ അഭിഷേകം നിങ്ങളുടെ മേൽ പകരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കഴിയും എന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. ആമേൻ. എനിക്ക് വിശദീകരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ അഭിഷേകത്തിൻ്റെ പകർച്ചയ്ക്ക് വേണ്ടി വചനവുമായി ബന്ധമില്ലാത്തൊരു തലമുറ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ വചനം കേട്ടവരുടെ മേൽ എന്തു വന്നു? ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ഞാൻ ആ കുറിപ്പ് വിടുകയാണ്. 1 ഭാഗം 5 വിധ അഭിഷേകം വിട്ടുകളയുക. ഇനി 2 ഭാഗത്തേക്ക് വരാം. എന്താണ് അഭിഷേകം?
എന്താണ് അഭിഷേകമെന്ന് ചോദിച്ച ചോദ്യത്തിന് ദൈവം എനിക്ക് നൽകിയ മറുപടി ഒരു വാക്യമാണ്. എഫ് എസ് ലേഖനം 1-ാം അധ്യായം ഒന്നെടുത്ത് വെക്കണം. ഞാൻ പറയുമ്പോൾ അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കണം. 18 ചേർത്ത് വായിച്ചു ഞാൻ പറയാം. എന്താണ് അഭിഷേകമെന്ന് ചോദിച്ച ചോദ്യത്തിന് ദൈവം എനിക്ക് നൽകിയ മറുപടി ഈ വാക്യമാണ്. ഞാൻ പറയുമ്പോൾ വായിക്കാം. ഞാൻ കുറേ വർഷങ്ങൾക്ക് പുറകിൽ ഒരു 40 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിക്കുക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2002 കാലഘട്ടങ്ങളിലായിരിക്കാം. 40 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിക്കുക. ഞാൻ ദീർഘമായി ഉപവാസം തുടങ്ങിയത് എൻ്റെ 16-17 വയസ്സുള്ളപ്പോൾ തൊട്ടാണെന്ന് തോന്നുന്നു. 16-ാമത്തെ വയസ്സ് തൊട്ടാണ് ഞാൻ 21-40 ഇങ്ങനെ ഇരിക്കുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ 40-ഉം 21-ഉം ദിവസം ഉപവസിക്കാറുണ്ട്. ഞങ്ങൾ ഉപവസിക്കുമ്പോൾ പന്തലൊക്കെ ഇട്ട് ദൈവമക്കളെയും ദൈവദാസന്മാരെയൊക്കെ വിളിച്ച് നന്നായിട്ടാണ് ഉപവസിക്കുന്നത്. ഈ 2002 കാലഘട്ടങ്ങളിൽ ഞാൻ സാമ്പത്തികമായിട്ട് ബിഗ് സീറോയിൽ നിൽക്കുക. അപ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ട് ആ വർഷം ഉപവസിക്കുന്നില്ലെന്ന് വെച്ചു. ദൈവമക്കളോ ദൈവദാസന്മാരോ വന്നാൽ അവരെ യാത്ര ചെയ്യാനുള്ള ശേഷിയില്ല, അതുകൊണ്ട് തൽക്കാലം ഉപവസിക്കുന്നില്ലെന്ന് വെച്ചു. ദൈവാത്മാവിൻ്റെ ഹൃദയത്തിലൊരു നിയോഗം നൽകി, പൈസ നോക്കണ്ട, ഉപവസിക്കാൻ ഒരു നിയോഗം നൽകി. കാരണം ഞാൻ ഒറ്റയ്ക്ക് 40 ദിവസം ഇരിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഈ ആഗ്രഹം അറിഞ്ഞുകൊണ്ട് അടൂരുകാരനായ ഒരു സുഹൃത്ത് പാസ്റ്ററും എൻ്റെ കൂടെ കൂടി. ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് 40 ദിവസം ഇരിക്കുക. ഇതുപോലെ പ്രസംഗമോ കാര്യങ്ങളോ ഒന്നുമില്ല. രാവിലെ ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടി ആരാധിക്കും, രാത്രിയിലും ഒരുമിച്ച് പാടി ആരാധിക്കും. ഇടയ്ക്കുള്ള സമയം എനിക്ക് ധ്യാനിക്കാനുള്ള ബൈബിൾ, എനിക്ക് വായിക്കാനുള്ള പുസ്തകം, എഴുതാനുള്ള ബുക്കും കുടിക്കാനുള്ള വെള്ളവുമായി ഞാനൊരു മുറിക്കകത്തോട്ട് കയറും. അദ്ദേഹം അങ്ങനെ തന്നെ വേറൊരു മുറിക്കകത്ത് കയറും. പല 40-ഉം 21-ഉം ദൈവസന്നിധിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും ഇത്രയേറെ ദൈവസാന്നിധ്യം അനുഭവിച്ച ഒരു ഉപവാസം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടായെങ്കിലേ ഉള്ളൂ. ആ 40 ദിവസത്തെ പ്രാർത്ഥനയിൽ ഞാൻ ദൈവസന്നിധിയിൽ വെച്ച ഏക വിഷയങ്ങളുടെ ഒരു കൂമ്പാരം എനിക്കുണ്ടെങ്കിലും ആ 40 ദിവസത്തെ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഞാൻ വെച്ച ഏക വിഷയം, കർത്താവേ ഒരു പുത്തൻ അഭിഷേകം എൻ്റെ മേൽ പകരണം. കുവൈറ്റിൽ വരാനല്ല, അമേരിക്കയിൽ പോകാനല്ല, വീട് വെക്കാനോ കാറ് മേടിക്കാനോ സമ്പന്നനാകാനോ പ്രഗത്ഭനാകാനോ കേമന്മാരുടെ നിരയിൽ പേര് വരാനോ ഒന്നുമല്ല. സത്യം, ഒരു പുത്തൻ അഭിഷേകം എൻ്റെ മേൽ വരണം. എന്തിനാണ്? ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് മാത്രമല്ല, പൊതുസ്ഥലങ്ങളിലും പെരുവഴികളിലും നിന്ന് യേശു ക്രിസ്തു രക്ഷകനാണെന്ന് ഉറക്കെ പറയേണ്ടതിന് ഒരു പുത്തൻ അഭിഷേകം എൻ്റെ മേൽ പകരണം. എൻ്റെ പ്രിയരേ, പല 40-ഉം 21-ഉം ഇരുന്നിട്ടുണ്ടെങ്കിലും അത്രയേറെ ദൈവസാന്നിധ്യം അനുഭവിച്ചൊരു ഉപവാസം ഞാൻ ഇരുന്നിട്ടില്ല. ആ 40 ദിവസത്തെ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം മുതൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നിറയ്ക്കുന്നത് ഞാൻ വ്യക്തമായി അനുഭവിച്ചു. ദിവസങ്ങൾ വേഗം ഓടിപ്പോയി. ഉപവാസം തീരാൻ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. 38-ാം ദിവസത്തിൻ്റെ വൈകാറായ വേളയിൽ എൻ്റെ ചെറിയ വീട്ടിലെ ഇടുക്കമുള്ള മുറിക്കകത്ത് ഞാൻ ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ആത്മനിറവ് എനിക്കുണ്ടായി. ആ നിറവിനെ വിശദീകരിക്കാൻ ശരിക്കും ഈ പുൾപ്പെട്ടിൽ എനിക്കൊരു ഭാഷ കിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ പറയാം, തുറന്നു വെച്ച പൈപ്പിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് നിറഞ്ഞ് തുളുമ്പുന്നത് പോലെ എൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ, ഉള്ളങ്കാല് മുതൽ നിറുകന്തല വരെ ഒരാത്മനിറവ്. ആ നിറവിൻ്റെ നിർവൃതിയിൽ എനിക്കെന്ത് ചെയ്യണമെന്നറിയത്തില്ല, എന്ത് പറയണമെന്നറിയത്തില്ല. ഞാൻ എൻ്റെ മുഴങ്കാലുകൾക്കിടയിൽ തല ഇറക്കി വെച്ചിട്ട് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമാ, ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി 40 ദിവസം വേറിട്ട് ദൈവസന്നിധിയിൽ ഞാൻ ഇരുന്നു, ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ക്രമത്തിൽ ഒരു വലിയ ആത്മനിറവ് നീ എൻ്റെ മേൽ പകർന്നു. ആ നിറവിൻ്റെ നിർവൃതിയിൽ ഹൃദയം തുറന്ന് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമാ, കർത്താവേ എന്താണ് ഈ അഭിഷേകം, എന്താണ് ഈ അഭിഷേകമെന്ന് ചോദിച്ച ചോദ്യത്തിന് ദൈവനോട് പറഞ്ഞ മറുപടി ഒരു പുസ്തകം എടുത്ത് വായിക്കാനല്ല,
ഇന്നവരുടെ പ്രസംഗം കേൾക്കാനല്ല, ആ ചോദിച്ച ചോദ്യത്തിന് ദൈവം എനിക്ക് നൽകിയ മറുപടി ഒരു വാക്യമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യമാണ്, 18-ോട് ചേർത്ത് വായിച്ചു. അവരെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന് വല്ലഭത്തിന്റെ വ്യാപാരത്താൽ. ഇതാണ് മറുപടി. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്താണ് അഭിഷേകം എന്ന് ചോദിച്ച ചോദ്യത്തിന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച മറുപടി ഈ വാക്യമാണ്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും. അടുത്തതാണ് അവൻ്റെ ആ വാക്യം കണ്ടോ, സന്തോഷമുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചു. അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു നല്ല ആരോഗ്യമുള്ള ഹല്ലേലൂയ പറ. ഞാൻ ആവർത്തിച്ചാർത്തിയോടെ ഈ വാക്യം വായിച്ചു. വായിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താണ് അഭിഷേകം? വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ ശക്തിയാണ് അഭിഷേകം. അതകത്തുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ പറഞ്ഞോട്ടെ, എന്താണ് അഭിഷേകം? വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ ശക്തിയാണ് അഭിഷേകം. ഞാൻ ആ പദം ഒന്നുകൂടെ പ്രാർത്ഥിച്ച് ധ്യാനിച്ചപ്പോൾ ഒന്നുകൂടി അതിൻ്റെ പൊരുൾ ദൈവം എനിക്ക് വ്യക്തമാക്കി തന്നു. അഭിഷേകമെന്ന് പറയുന്നത് ഇതുപോലെ അനങ്ങാതിരിക്കുന്നൊരു വസ്തുവല്ല. അഭിഷേകമെന്ന് പറയുന്നത് ഇതുപോലെ ഓടി നടക്കുന്ന ഒരു വ്യക്തിയല്ല. അഭിഷേകമെന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. പഴയ നിയമത്തിലെ അഭിഷേകം ഒരധികാരമാണെങ്കിൽ പുതിയ നിയമത്തിലെ അധികാരം മാത്രമല്ല, അതൊരു ശക്തിയുടെയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കളെ, അഭിഷേകം നിശ്ചലമായിരിക്കുന്ന വസ്തുവല്ല, അഭിഷേകം ഓടി നടക്കുന്ന വ്യക്തിയല്ല. അഭിഷേകം ഒരു ശക്തിയാണെങ്കിൽ അതേത് ശക്തിയാണ്? അത് ജീവനുള്ള ശക്തിയാണ്. അത് ജീവിപ്പിക്കുന്ന ശക്തിയാണ്. അത് ചലിക്കുന്ന ശക്തിയാണ്. അത് ചലിപ്പിക്കുന്ന ശക്തിയാണ്. അത് ഇടിക്കുന്ന ശക്തിയാണ്. അത് പൊളിക്കുന്ന ശക്തിയാണ്. അത് പണിയുന്ന ശക്തിയാണ്. അത് അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ശക്തിയാണ്. അത് കുഴഞ്ഞ മുഴങ്കാലുകളെ നിവർത്തുന്ന ശക്തിയാണ്. അത് ബലഹീനനെ ബലവാനാക്കുന്ന ശക്തിയാണ്. അത് പോഷനെ ജ്ഞാനിയാക്കുന്ന ശക്തിയാണ്. അത് വിശ്വസിക്കുന്നവനെ ആൾ മാറിയവനെ പോലെയാക്കാൻ കരുത്തുള്ള ശക്തിയാണ്. ഇന്ന് രാത്രി ആ ശക്തിയുടെ വ്യാപാരം നമ്മുടെ നടുവിലുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കരമടിച്ച് അല്പനിമിഷം ആത്മാവിൽ ബലപ്പെടുക. ശക്തിയോടെ കൃപ 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 കൃപ. അടിക്കുന്ന കരങ്ങളുടെ മേൽ, ചലിക്കുന്ന നാവുകളുടെ മേൽ, സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളുടെ മേൽ ഇന്ന് രാത്രി അഭിഷേകം വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ദൈവകൃപ 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 ദൈവകൃപ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ ബലപ്പെട്, ആത്മാവിൽ ബലപ്പെട്. ചിലരുടെ അകത്ത് മങ്ങിപ്പോയ കൃപാവരങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ജ്വലിപ്പിക്കുന്ന രാത്രിയാകട്ടെ ഇത്. അഭിഷേകമെന്ന് പറയുന്നത് വസ്തുവല്ല, വ്യക്തിയല്ല, അത് ശക്തിയാണ്. വെറും ശക്തിയല്ല, ജീവനുള്ള ശക്തിയാണ്, ജീവിപ്പിക്കുന്ന ശക്തിയാണ്,
ചലിക്കുന്ന ശക്തിയാണ്, ചലിപ്പിക്കുന്ന ശക്തിയാണ്, ഇടിക്കുന്ന ശക്തിയാണ്, പൊളിക്കുന്ന ശക്തിയാണ്, പണിയുന്ന ശക്തിയാണ്, അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ശക്തിയാണ്, ബലഹീനനെ ബലവാനാക്കുന്ന ശക്തിയാണ്, പോഷനെ ജ്ഞാനിയാക്കുന്ന ശക്തിയാണ്, കുഴഞ്ഞ മുഴങ്കാലുകളെ നിവർത്തുന്ന ശക്തിയാണ്, വിശ്വസിക്കുന്നവരെ ആൾ മാറിയവരെ പോലെയാക്കുന്ന ശക്തിയാണ്. ആമേൻ. ഇന്ന് രാത്രി വിശ്വസിക്കുക, അഭിഷേകം ഇടിക്കുന്ന ശക്തിയാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ അകത്ത് പകർന്ന അഭിഷേകത്തെ നീ ജ്വലിപ്പിക്ക്. നിന്റെ ഉയർച്ചയ്ക്കെതിരെ ശത്രു പടുത്തുയർത്തിയ കോട്ട കൊത്തളങ്ങൾ വാടകയ്ക്ക് വിളിച്ച പ്രവാചകന്റെ പൽസന കൊണ്ടല്ല, നിന്റെ അകത്ത് ചലിക്കുന്ന അഭിഷേകത്തിലൂടെ ഇന്ന് രാത്രി ഇടിയും. ആമേൻ. ഇത്രയൊക്കെ കാര്യങ്ങൾ അഭിഷേകത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകമാണ്. അങ്ങനെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തരെന്ന് പറയുന്നത് ഈ അഭിഷേകം അകത്തുള്ള നമ്മളാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആ ഭാഗവും ഞാൻ വിടുകയാണ്. അവ രണ്ട് ഭാഗം വിശദീകരിക്കാൻ എനിക്ക് നിർവാഹമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ആ ഫ്രെയിം മാത്രം ഒന്ന് പറഞ്ഞ് ഞാൻ വിടുകയാണ്. ഒന്ന്, എത്ര വിധത്തിലുള്ള അഭിഷേകമുണ്ട്? അഞ്ച് വിധ അഭിഷേകം. രണ്ട്, അഭിഷേകമെന്ന് പറയുന്നത് എന്താണ്? അഭിഷേകമെന്ന് പറയുന്നത് വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തിയാണ്. മൂന്ന്, ഈ അഭിഷേകം ആരിലെല്ലാം വ്യാപരിച്ചു? സ്തോത്രം. എവിടെയെല്ലാം വ്യാപരിച്ചു? ഒത്തിരി ഇടങ്ങൾ വ്യക്തികളിലേക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും ഒരാളുടെ പേര് മാത്രം ഞാൻ പറയാം. അഭിഷേകം ഒരു വ്യക്തിയിൽ വ്യാപരിച്ചു, അത് മറ്റാരുമല്ല, പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ മധുര ഗായകൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്. പേരെന്താണ്? ദാവീദ്. ദാവീദിൻ്റെ മേൽ ഈ അഭിഷേകം വ്യാപരിച്ചു. ദാവീദിൻ്റെ മേൽ അഭിഷേകം വ്യാപരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ദാവീദിൻ്റെ മേൽ അഭിഷേകം വന്നപ്പോൾ സംഭവിച്ച കാര്യം 23-ാം സങ്കീർത്തനം എന്ന മനോഹരമായ പാട്ടിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദാവീദ് പാടുന്നുണ്ട്. ഞാൻ വായിപ്പിക്കുന്നില്ല, ആ വാക്യം നമുക്ക് സുപരിചിതമാണത്, അതുകൊണ്ട് ആ വാക്യം ഞാനൊന്ന് പറഞ്ഞു വിടാം. എൻ്റെ ശത്രുക്കൾ കാണുകയും നീ എനിക്ക് എൻ്റെ തലയെ എണ്ണ കൊണ്ട്. ഈ അഭിഷേകം ദാവീദിൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, 10:27 തോന്നുന്നു, അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും, പുഷ്ടി നിമിത്തം നുകം, പുഷ്ടി എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷേകം എന്നുള്ളതാണെങ്കിൽ അഭിഷേകം വ്യാപരിക്കുന്നിടങ്ങളിൽ രണ്ട് വിടുതലുകൾ നടക്കും. ഒന്ന്, ചുമടുകൾ മാറിപ്പോകും. രണ്ട്, നുകങ്ങൾ ഒടിഞ്ഞു പോകും. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു ചുമടിനെ മാറ്റാൻ അഭിഷേകത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഏതൊടിയാത്ത നുകത്തെയും ഒടിക്കാൻ അഭിഷേകത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? വിശദീകരിക്കുന്നില്ല. ദാവീദിന്റെ മേൽ അഭിഷേകം വ്യാപരിച്ചപ്പോൾ സംഭവിച്ച കാര്യം 23-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹം പാടുകയാ, എൻ്റെ ശത്രുക്കൾ കാണുകേ. ആ ഉറക്കെ ഒന്ന് പറഞ്ഞേ, നീ എനിക്ക്. ഇതാ സംഭവിച്ചത്, ദാവീദിൻ്റെ മേൽ അഭിഷേകം വ്യാപരിച്ചപ്പോൾ സംഭവിച്ചത് ചുമട് മാറുകയല്ല, നുകമൊടിയുകയല്ല, വ്യത്യസ്തമായതൊന്നാണ് ദാവീദിൻ്റെ മേൽ അഭിഷേകം വന്നപ്പോൾ സംഭവിച്ചത്, ശത്രുക്കൾ കാണുകേ. ആ വിരുന്ന്. അപ്പൊ ശത്രുക്കൾ കാണുകേ വിരുന്നൊരുക്കാൻ അഭിഷേകത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ശത്രുക്കളാൽ നിറയപ്പെട്ട പാളയത്തിൻ്റെ നടുവിലാണോ നിന്റെ കൂടാരത്തിൻ്റെ കുറ്റിയടിച്ചിരിക്കുന്നത്? വരുമ്പോഴും പോകുമ്പോഴും നിന്നെ നിന്ദിക്കുന്ന ശത്രുവിൻ്റെ നടുവിലാണോ നീ പാർക്കുന്നത്? ശത്രുവിൻ്റെ ആരവം ഹേതുവായി നിന്റെ ഹൃദയം തകർന്നിരിക്കുന്നുവോ? ഭാരപ്പെടണ്ട, അവനാൽ പ്രാപിച്ച അഭിഷേകം നിന്റെ അകത്തുണ്ടെങ്കിൽ ടുഡേ ഓർ ടുമോറോ, ഇന്നല്ലെങ്കിൽ നാളെ, നിന്നെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ കാൺകെ നിനക്കൊരു വിരുന്നൊരുക്കാൻ ഈ അഭിഷേകത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എത്ര ആലങ്കാരികമായ
ഒരു പദമാണത്. വിരുന്നൊരുക്കുന്ന അഭിഷേകം എന്തൊരുക്കും ഒന്ന് പറ. മലയാളികളല്ലയോ അവിടെ വിരുന്നൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തൊരുക്കും പറ. എന്താ ഈ വിരുന്നിൻ്റെ പ്രത്യേകത? വിരുന്നിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയത്തില്ല. വിരുന്നിൻ്റെ പ്രത്യേകത വിവാഹിതരായവർക്കേ അറിയത്തുള്ളൂ. കല്യാണം കഴിച്ചതാണോ? വിരുന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിരുന്ന് വീട്ടിൽ കിട്ടുന്ന ഭക്ഷണമല്ല. ആണോ? ഒരു വീട്ടിൽ നമ്മളെ വിരുന്ന് വിളിച്ചിട്ട് മൃഷ്ടാഞ്ഞ് ഭോജനം തന്നു ഇഷ്ടം പോലെ കഴിച്ച് കൈ കഴുകി യാത്ര പറഞ്ഞ് നമ്മൾ പിരിയുമ്പോഴേ ആ വീട്ടുകാരൻ നമ്മളെ പൂരം ചീത്ത വിളിച്ചാലേ വിരുന്നിന് വല്ല മഹത്വം ഉണ്ടോ? വിരുന്ന് വീട്ടിൽ കറി കുറവാണെങ്കിലും സൗകര്യം കുറവാണെങ്കിലും ഭക്ഷണം കുറവാണെങ്കിലും ആ വിരുന്ന് വീട്ടിൽ നമുക്ക് കിട്ടുന്ന അംഗീകാരമാണ് വിരുന്നിൻ്റെ മഹത്വം. ഒരല്ലലിയ പറഞ്ഞാട്ടെ, ഞങ്ങൾ നാട്ടിൽ വ്യത്യസ്തമാകുന്ന പല വേദികളിലും പ്രസംഗിക്കാൻ പോകുന്നവരാ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം നെയ്യാറ്റിങ്കര ടൗണിൽ ഒരു യോഗം ഉണ്ടായിരുന്നു, ഒരു പരസ്യയോഗമായിരുന്നു, പൊതുയോഗമായിരുന്നു. അവിടെ എം പി വരാമെന്ന് പറഞ്ഞ പുള്ളി വന്നില്ല. രണ്ട് എം എൽ എമാരുണ്ടായിരുന്നു, നഗരസഭയുടെ ചെയർമാൻ ഉണ്ടായിരുന്നു, രാഷ്ട്രീയ പ്രമുഖർ പലരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സുവിശേഷം പ്രസംഗിക്കാൻ വിളിച്ചത് എന്നെയാണ്. എനിക്കൊത്തിരി സന്തോഷമുള്ളൊരു വേദിയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ എം എൽ എക്ക് കൊടുത്തത് 4 മിനിറ്റ് ആശംസയ്ക്ക്, രണ്ട് എം എൽ എക്കും കൂടെ 8 മിനിറ്റ്. ഉദ്ഘാടനത്തിന് വന്ന നഗരസഭയുടെ ചെയർമാന് കൊടുത്തത് 10 മിനിറ്റ്. അവിടെ പ്രധാന പ്രസംഗകനായിട്ട് എന്നെ എനിക്ക് തന്നത് 1 മണിക്കൂർ. ഞാൻ എം ബി എക്കാട്ടിലും എം എൽ എക്കാട്ടിലും വലിയ ആളായിട്ടല്ല എനിക്ക് അത്രയും സമയം തന്നത്, ഞാൻ അവിടുത്തെ പ്രധാന അതിഥിയാണ്. ഇതുപോലെ ഒരു വീട്ടിൽ നമ്മെ വിരുന്ന് വിളിച്ചാൽ അവിടെ എത്ര അറിയപ്പെടുന്ന ഉന്നതന്മാരുണ്ടെങ്കിലും അവിടെ മുൻഗണനയും പരിഗണനയും ആർക്ക? വിരുന്ന് ചെല്ലുന്നവർക്കാണെങ്കിൽ. അഭിഷേകം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ എത്ര ശ്രേഷ്ഠന്മാരുണ്ടെങ്കിലും അവർക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുപോകുവാൻ അഭിഷേകത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആ കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ പലയിടത്തും പറയാറുള്ളൊരു അനുഭവം ഇവിടെ പറയുക. ദാവീദ് പറയുന്നു, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക്. ആരാണ് ശത്രു? എനിക്കത് വിശദീകരിക്കാൻ നേരമില്ല, അങ്ങനെ അങ്ങ് പോട്ടെ. അപ്പം ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കാൻ അഭിഷേകത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ അഭിഷേകം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എത്ര ഉന്നതരുണ്ടെങ്കിലും അവർക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത നിലയിൽ നമ്മൾ ഉയർത്താൻ ഈ അഭിഷേകത്തിന് കഴിയും. ഞാൻ പലയിടത്തും പറയാറുള്ളൊരു അനുഭവം ഇവിടെ പറയാം. ഏതോ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ വഴിയിൽ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ഒരു സുഹൃത്തിനെ കണ്ടു. അദ്ദേഹം കാറ് നിർത്തിയിട്ട് ഓടി വന്നു. വന്ന വരവിൽ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. എൻ്റെ ഒരു പഴയ സ്നേഹിതനാണ്. കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം പിടിവിടുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുകയാണ്, എൻ്റെ തോളോട് മുഖമുറത്തി വെച്ച് കരയുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നേ? ഞാൻ മുഖം ബലമായിട്ട് പിടിച്ച് നിർത്തി. കണ്ണെല്ലാം ചുമന്ന് കലങ്ങി, മുഖമെല്ലാം കലങ്ങി. ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നേ? അപ്പം എന്നോട് പറഞ്ഞത് സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാണ്. ഞാൻ ചോദിച്ചു, എന്താ സന്തോഷം? ഇന്ന് രാത്രിയിൽ 10 മണിക്ക് ഞാൻ സൗദിക്ക് പോവുക. ഞാൻ ചോദിച്ചു, അതിനാണോ കരയുന്നേ? പോയിട്ട് എന്നെ വരും? നാളെ യോഗമുണ്ട്, മറ്റന്നാൾ തിരിച്ചു വരും. ഞാൻ പറഞ്ഞു, ഒരു ദിവസത്തേക്ക് ഭാര്യയും കുഞ്ഞിനെയും കാണാത്തതിനാണോ നീ കരയുന്നേ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു ദിവസം ഭാര്യയും കുഞ്ഞിനെയും കാണാത്തതിനല്ല ഈ കരയുന്നത്. ഇന്ന് രാത്രി സൗദിക്കുള്ള വിമാനത്തിൽ ഞാൻ കയറുമ്പോൾ 100 തവണ ഞാൻ വിമാനത്തിൽ കയറുക. ഞാൻ പ്രോസ്പെരിറ്റി പറയില്ല, അങ്ങനെ ചിന്തിക്കരുത്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത്, എൽ പി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടില്ലാത്ത, ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലാത്ത ഈ പോഷനാകുന്ന എന്നെ ഈ കൊച്ചുപ്രായത്തിൽ 10 വർഷം കൊണ്ട് 100 വട്ടം വിമാനത്തിൽ കയറ്റിയത് എൻ്റെ മേൽ വന്ന അഭിഷേകമാണ്, ദൈവകൃപയാ. ഞാൻ അവനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ടു. തിരിച്ച് ഞാൻ വണ്ടി ഓടിച്ച് യോഗസ്ഥലത്തേക്ക് പോകുമ്പോൾ
ദൈവത്തോട് ഞാൻ പറഞ്ഞു, വെറും 10 വർഷം കൊണ്ട് 100 വട്ടം വിമാനത്തിൽ കയറി. ഞാൻ 23 വർഷമായി വിമാനം കണ്ടിട്ട് പോലുമില്ല. ഇന്നലെ ആരോടോ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ഇന്ത്യ വിട്ടു പോകുന്നത് കഴിഞ്ഞ വർഷമാണ്. ആദ്യമായിട്ടാണ് ഈ കുവൈറ്റിൽ വരുന്നത്. അധികം യാത്രകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ യോഗസ്ഥലത്തേക്ക് പോകുമ്പോൾ ദൈവത്തോട് പറഞ്ഞു, ഇവൻ 10 വർഷം കൊണ്ട് 100 വട്ടം കയറി, ഞാൻ 23 വർഷം കൊണ്ട് വിമാനം കണ്ടിട്ട് പോലുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പമ്പിൽ കയറി, അല്പം ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറിയപ്പോഴേ എൻ്റെ ഞാൻ ചിന്തിച്ചു പോയൊരു കാഴ്ച. എൻ്റെ ഒരു സുഹൃത്ത് ഓടി, അതുപോലെ തന്നെ വേറൊരു സുഹൃത്ത് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അറിയപ്പെടുന്നൊരു പാസ്റ്റർ എന്നെ ആരെന്ന് ഞാൻ പറയുന്നതിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഓടി ചെന്ന് അദ്ദേഹത്തെ കണ്ട് കൈകൂപ്പി നെഞ്ചത്ത് കൈവച്ച് തലകുണിച്ച് 2 കൈയും കൊണ്ട് സ്തോത്രം കൊടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം എനിക്ക് തന്നത് 2 വിരൽ മാത്രം. ഞാൻ ആദ്യമായിട്ട് ആ മനുഷ്യനെ കാണുന്നത് ഒരു മുൻവൈരാഗ്യമില്ല, നെഞ്ചത്ത് കൈവച്ച് തലകുണിച്ച് ബഹുമാനത്തോടെ കൈ കൊടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം എനിക്ക് വെച്ച് നീട്ടിയത് 2 വിരൽ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്തോത്രം പറഞ്ഞ് ആ വിരലും മേടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പുരോഹിതൻ അവിടെ വന്ന്, എനിക്ക് പരിചയമുള്ളേ, അദ്ദേഹം എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം, എന്നെ കണ്ട ആ മനുഷ്യൻ, എനിക്ക് പരിചയമുള്ള ഒരാളാണ്, നെഞ്ചത്ത് കൈവച്ച് തല കുണിച്ചിട്ട് 2 കൈയും നീട്ടിയിട്ട് അദ്ദേഹം എനിക്ക് സ്തോത്രം തന്നിട്ടൊരു ചോദ്യം, സുഖമാണോ? ഒരു സുഖമില്ലെങ്കിലും ആ ചോദ്യം കേട്ടപ്പം ഒരു പരമസുഖം. മീറ്റിംഗ് ഉണ്ടോ? എത്ര എത്ര താഴ്മ. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ ഗൾഫും അമേരിക്കയും സമ്പത്തും നമ്മൾ ഹീറോ എന്നും ആയില്ലേലും അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ അതിനപ്പുറമായതൊന്ന് നമുക്ക് ലഭിക്കും. അതെന്താണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ മനോഭാവം, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണുന്ന, മറ്റുള്ളവരെ ആദരിക്കുന്ന, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരാക്കി നമ്മെ മാറ്റുവാൻ അഭിഷേകത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി എത്ര പേർ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും, ഞങ്ങാൽ പ്രാപിച്ച അഭിഷേകം എന്നിൽ വസിക്കുന്നു, ആ അഭിഷേകം അങ്ങേപ്പോലെ എന്നെ ഒന്നാക്കണമേ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ തയ്യാറാണ്? ഞാൻ എൻ്റെ വാക്കുകൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. തുടർന്നുള്ള സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാം. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. തൽസ്ഥാനങ്ങളിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും അതാത് സ്ഥാനങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഈ സന്ദേശം ഇനിയും മുൻപോട്ട് കൊണ്ടുപോകുവാൻ സമയം എൻ്റെ മുമ്പിലില്ല. നാളെയും ഞാൻ നിങ്ങളുടെ രാത്രിയിൽ ഉണ്ടല്ലോ. വിശദീകരിച്ച് പറയാം, ഒരു വാക്ക് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. അവനാൽ നാം പ്രാപിച്ച അഭിഷേകം നമ്മിൽ വസിക്കുന്നു. അഭിഷേകത്തിന് നുകത്തെ തകർക്കാൻ കഴിയും. അഭിഷേകത്തിന് ചുമടിനെ മാറ്റാൻ കഴിയും. ഗ്ലോറി, ഹല്ലേലൂയ. അഭിഷേകത്തിന് ശത്രുക്കൾ കാൺകെ നമുക്ക് വിരുന്നൊരുക്കാൻ കഴിയും. അതിലെല്ലാം ഉപരി ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി നമ്മെ മാറ്റുവാൻ, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരാക്കി നമ്മെ മാറ്റുവാൻ ഇന്ന് രാത്രിയിൽ അഭിഷേകത്തിന് കഴിയും. ഹൃദയംഗമായി ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങാൽ പ്രാപിച്ച അഭിഷേകം എന്നിൽ വസിക്കുന്നു. ആ അഭിഷേകം എന്നെ അങ്ങേപ്പോലെയാക്കണമേ എന്നാഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. എന്നെ കാണുന്നവർ എന്നിലൂടെ അങ്ങയെ കാണത്തക്ക ക്രമത്തിൽ, എന്നെ കാണുന്നവർ എന്നിലൂടെ അങ്ങയെ വായിക്കത്തക്ക ക്രമത്തിൽ, എന്നെ കാണുന്നവർ എന്നിലൂടെ അങ്ങയെ മനസ്സിലാക്കത്തക്ക ക്രമത്തിൽ എൻ്റെ മേൽ വ്യാപരിക്കുന്ന അങ്ങയുടെ അഭിഷേകം അങ്ങയെപ്പോലെ എന്നെയാക്കി മാറ്റണമേ എന്നൊരു നിമിഷം ഹൃദയംഗമായി ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കരങ്ങളും ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി ഉയർന്നിരിക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഭാരത സുവിശേഷീകരണത്തിൽ
ഒരു തലമുറയിൽ ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു മിഷണറി ശ്രേഷ്ഠനാണ് സാധു സുന്ദർ സിംഗ്. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച ആ മനുഷ്യൻ ഒരു പ്രഭാതത്തിൽ ഒരു വീടിൻ്റെ വാതക്കൽ ചെന്ന് കാളിംഗ് ബെല്ലടിച്ചപ്പോൾ നിഷ്കളങ്കതയുടെ പര്യായമായ 7 or 8 വയസ്സുള്ളൊരു ബാലൻ ഓടി വന്ന് വാതിൽ തുറന്നപ്പോൾ അവൻ കണ്ടത് കാഷായ വസ്ത്രം ധരിച്ച് നഗ്നപാദനായി വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന സാധു സുന്ദർ സിംഗിനെ. ആ കൊച്ചുബാലൻ കുറേ നേരം നോക്കിയിട്ട് അവൻ വീട്ടിൻ്റെ അകത്ത് ചെന്നവൻ്റെ അമ്മയോട് പറഞ്ഞത്, മമ്മി, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് യേശു നിൽക്കുന്നു. നിഷ്കളങ്കതയുടെ പര്യായം ആ കൊച്ചുബാലൻ ദൈവഭക്തനായ സാധു സുന്ദർ സിംഗിൽ ദർശിച്ചത് മറ്റാരെയുമല്ല, യേശു ക്രിസ്തുവിനെയാണെങ്കിൽ. ഇന്ന് രാത്രിയിൽ അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മിൽ വസിക്കുന്നുണ്ട്. ആ അഭിഷേകത്തിലൂടെ നമ്മെ കാണുന്നവർ നമ്മിൽ യേശുവിനെ കാണത്തക്ക ക്രമത്തിൽ ഈ അഭിഷേകം നമ്മെ ഉയർത്തുവാൻ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മെ കാണുന്നവർ യേശുവിനെ നമ്മിലൂടെ വായിക്കത്തക്ക ക്രമത്തിൽ അകത്തും പുറത്തുമുള്ള എഴുത്തുള്ള ക്രിസ്തുവിന്റെ പത്രമാക്കി ഇന്ന് രാത്രി ഈ അഭിഷേകം നമ്മെ മാറ്റേണ്ടതിനായി ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാ കരങ്ങളും ഉയർന്നിരിക്കട്ടെ. ഗ്ലോറി ഹാലലൂയ, ഗ്ലോറി ഹാലലൂയ. കർത്താവേ, അഭിഷേകം അങ്ങേ പോലെ എന്നെ ആക്കണമേ, അങ്ങയുടെ ഭാവമുള്ളവനാക്കി അഭിഷേകം എന്നെ മാറ്റണമേ, എന്നെ ദർശിക്കുന്നവരിലൂടെ അങ്ങേ ദർശിക്കത്തക്ക ക്രമത്തിൽ, അങ്ങേ വായിക്കത്തക്ക ക്രമത്തിൽ, അങ്ങയുടെ സൗരഭ്യ വാസനയെ ആസ്വദിക്കത്തക്ക ക്രമത്തിൽ ഈ അഭിഷേകം എന്നെ ഉയർത്തണമേ എന്നൊരു നിമിഷം നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ നാവിൽ നിന്നും ഇന്ന് രാത്രിയിൽ സ്തോത്രങ്ങൾ ഉയരട്ടെ. എല്ലാ നാവിൽ നിന്നും ഇന്ന് രാത്രിയിൽ സ്തുതികൾ ഉയരട്ടെ. യേശുവെ പോലെയാകുവാൻ യേശുവിൻ വാക്കു, യേശുവെ പോലെ ആകുവാൻ യേശുവിൻ വാക്കു, ഓ യേശുവെ നോക്കി ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ, യേശുവെ നോക്കി ജീവിക്കരങ്ങൾ ഉയർത്തിപ്പാടാം. ഉറപ്പിക്കേറയ്ക്കായെന്നെ ഓ ക്രിസ്തു മകേ, ഒറ്റും തീരൻ ശോ ഒരിക്കൽ കൂടെ ആ വരി ചേർന്നത് പാടാ. ഓ യേശുവേ പോവേ, അങ്ങയുടെ അഭിഷേകത്തിൻ്റെ പകർച്ചയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കാണുന്നവർ ഞങ്ങളിലൂടെ അങ്ങേ കാണത്തക്ക ക്രമത്തിൽ അഭിഷേകത്താൽ ഞങ്ങളെ ഇന്ന് രാത്രി നിറയ്ക്കണമേ. വാക്കോ ക്രിസ്തന്മാകെ
രാത്രി ജനത്തെ തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യോഹനാൻ ഞങ്ങളെ പ്രബോധിപ്പിച്ചതുപോലെ അങ്ങാൽ പ്രാപിച്ച അഭിഷേകം ഞങ്ങളിൽ വസിക്കുന്നു. ഭോഷ്കല്ലാത്ത അഭിഷേകം, സത്യമായ അഭിഷേകം, സകലതും ഞങ്ങൾക്ക് ഉപദേശിച്ച് തരുന്ന അഭിഷേകം, അങ്ങിൽ വസിപ്പിക്കുന്ന അഭിഷേകം ഇന്ന് രാത്രിയിൽ ഞങ്ങളിൽ ഉണ്ടല്ലോ കർത്താവേ. ആ അഭിഷേകം അങ്ങയെപ്പോലെ ഞങ്ങളെ ആക്കി മാറ്റണമേ. അങ്ങയുടെ വിശുദ്ധി, അങ്ങയുടെ ദിവ്യ സ്വഭാവം, അങ്ങയുടെ താഴ്മ, അങ്ങയുടെ ഭാവമുള്ളവരാക്കി ഈ അഭിഷേകം ഞങ്ങളെ മാറ്റുവാൻ ഇന്ന് രാത്രി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന്റെ കേൾവി ഇന്ന് രാത്രി ജനത്തിന്റെ ആത്മീയ ജീവിതത്തിൽ വിടുതലായി മാറട്ടെ. അഭിഷേകത്തിന് ചുമടിനെ മാറ്റുവാൻ കരുത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി തല ഉയരാതെ ചില വിഷയങ്ങളിൽ തല താണിരിക്കേണ്ടിയതിന് ശത്രു ഇറക്കി വെച്ച ചുമടുകൾ ഇതിനകത്ത് വ്യാപരിക്കുന്ന ഈ അഭിഷേകത്താൽ ഇന്ന് രാത്രി മാറിപ്പോകുവാൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില ചുമടുകൾ ധരിച്ചു മാറട്ടെ. തല ഉയരാതെ ചില വിഷയത്തിൽ എന്നും തല താഴിരിക്കുവാൻ ശത്രു ഇറക്കി വെച്ച ചുമടുകള് ലക്ഷ്യസ്ഥാനത്തെത്തേണ്ട സമയത്ത് എത്തുവാൻ കഴിയാതെ ശത്രു ഇറക്കി വെച്ച ചുമടുകൾ അഭിഷേകത്താൽ ഇന്ന് രാത്രി തെറിച്ചു മാറട്ടെ. ഉടാമാന ഹന്തരാധനാദിയ കരമടിച്ച് ഇന്ന് രാത്രി ആത്മാവിൽ ബലപ്പെടുക. യെസ് യെസ്, ചില വിഷയങ്ങളിൽ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയാതെ, ചില വിഷയങ്ങളിൽ മോചനം പ്രാപിക്കുവാൻ കഴിയാതെ, ചില വിഷയങ്ങളിൽ വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ പലതിലും അടിമയാക്കി വച്ചിരിക്കുന്ന നുകത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി അഭിഷേകത്താൽ ഒടിഞ്ഞു മാറട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. നിന്ദിക്കുന്ന ചിലതിന്റെ നടുവിൽ, പരിഹസിക്കുന്ന ചിലതിന്റെ നടുവിൽ, തകർച്ച കാണാൻ നോക്കി നിൽക്കുന്നതിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്നതിന്റെ മക്കൾക്ക് വേണ്ടി അഭിഷേകം ഒരു വിരുന്നൊരുക്കുന്നതിനായി സ്തോത്രം. ഈ വചനത്തിന്റെ വിളംബരം ജനത്തിന്റെ ആത്മീയ ഭൗതിക മേഖലകളിൽ ഇന്ന് രാത്രി വിടുതലായി വ്യാപരിക്കട്ടെ. ഈ വചനത്താൽ ജനം ശക്തരാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദിവസമല്ലായിരിക്കാം. അവസരങ്ങൾ ഒരുക്കിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി. നാളെ നമുക്ക് ഒരുമിച്ച് കൂടാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ.